ശരി നന്ദൻ, താങ്ക് യു. ഇതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ് സജിത്ത്. കൊച്ചിയിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. അമ്മയും അമ്മയുടെ സുഹൃത്തും അമ്മൂമ്മയും ചേർന്നിട്ട് 16-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ആ കുട്ടിയുടെ ആ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇന്ന് പോലീസിന് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് നടപടി സ്വീകരിച്ചെങ്കിലും വിഷയത്തിന്റെ ഗൗരവസ്ഥിതി കണക്കിലെടുത്ത് ബാലാവകാശ കമ്മീഷൻ കൂടി സ്വമേധയാ കേസിൽ ഇടപെടുകയായിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കളമശ്ശേരി പോലീസിന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കും. നിലവിൽ അടുത്ത ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് 16-കാരനായ കുട്ടി. അമ്മയും അമ്മയുടെ സുഹൃത്തും അമ്മൂമ്മയും ചേർന്നാണ് 16-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. യെസ്, നമുക്ക് ഈ വിശദാംശങ്ങളുമായി ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈ ഒരു വാർത്ത ഇന്നലെ ഏറെ ഞെട്ടിച്ച വാർത്തയാണ്. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ എത്ര കണ്ട് ഫലം ചെയ്യും, ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സംരക്ഷണമടക്കമുള്ള തുടർ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ആലോചനകൾ നടന്നിരിക്കുന്നത്? സജിത, ഇക്കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ സംരക്ഷണം തന്നെയാണ്. കാരണം ഇതില് ഈ കേസുമായി ബന്ധപ്പെട്ട അമ്മയും അമ്മൂമ്മയുമാണ് പിടിയിലായിരിക്കുന്നത്, ഒപ്പം അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആളും. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല നിർവഹിക്കേണ്ടതാണ് അമ്മയും അമ്മൂമ്മയും. അമ്മയും അമ്മൂമ്മയും ചേർന്നാണ് ഈ കുട്ടിയുടെ കൈ തല്ലിയൊടിച്ചത്, കമ്പിയോടികൊണ്ട് കൈ തല്ലിയൊടിച്ചത്, ശരീരത്തെ കത്രി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചത്, പരിക്കേൽപ്പിച്ചതെല്ലാം ഇവർ രണ്ടുപേരും ചേർന്നാണ്. അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ സുനീഷ് എന്ന് പറയുന്ന ആള് ഈ കുട്ടിയെ പിടിച്ചു നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതെ, പക്ഷേ അതിന് മുൻപുള്ള തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ സുനീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്ന് പറയുന്നത്. സുനീഷെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു, അതോടൊപ്പം തന്നെ കാന്താരിമുളക് കുട്ടിയെ കൊണ്ട് തീറ്റിച്ചു, ഒപ്പം തന്നെ കീബോർഡ് എടുത്ത് തലക്കടിച്ചു. അങ്ങനെ ഗുരുതരമായ രീതിയിൽ തന്നെ കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി സ്വന്തം വീട്ടിൽ സുരക്ഷിതനല്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. മറ്റാര് സംരക്ഷിക്കുമെന്ന വലിയ ചോദ്യമുയരുന്നു. ഇവരുടെ മക്കളിൽ, അതായത് അമ്മ രാജേശ്വരിയുടെ മക്കളിൽ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഈ 16 വയസ്സുള്ള ബാലൻ. മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട്. അമ്മയുടെ സുഹൃത്ത് നിരന്തരം വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ മർദ്ദനം ഉണ്ടായത്. ആദ്യമൊക്കെ ശകാരമായിരുന്നു, പിന്നീട് അമ്മയുടെ സുഹൃത്ത് തന്നെ പലതവണ മർദ്ദിച്ചു. ഒടുവിൽ കഴിഞ്ഞ ദിവസം 22-ാം തീയതിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അത് വളരെയധികം അതിക്രൂരമായി മർദ്ദിച്ചു, ഒപ്പം ഒരു സുഹൃത്തിനൊപ്പമാണ് ചികിത്സ തേടിയത്. അങ്ങനെ ഈ കുട്ടിയുടെ ഒരു അരക്ഷിതാവസ്ഥ വളരെ വലുതാണ്. അതെല്ലാം കണ്ടുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്, കളമശ്ശേരി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ കുട്ടിയുടെ സുരക്ഷ സംബന്ധിച്ച ഗുരുതരമായ ആശങ്ക, ഇതെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തുടർ നടപടികളെല്ലാം ഇനി ആ റിപ്പോർട്ടിനെ അടക്കമുള്ള കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഈ കുട്ടിയുടെ സുരക്ഷ അല്ലെങ്കിൽ എവിടെയാണ് ഇനി വീട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകും. അതായാലും അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോക്ക് നടക്കുകയാണ്. റിപ്പോർട്ട് വൈകാതെ തന്നെ സമർപ്പിക്കും എന്നാണ് മനസ്സിലായത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെയും, അമ്മൂമ്മ വളർമതി, അമ്മ രാജേശ്വരി, അമ്മയുടെ സുഹൃത്ത് സുനീഷ തുടങ്ങിയ ഈ മൂന്ന് പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കളമശ്ശേരി പോലീസ് സി ഐ വിപിൻദാസിൻ്റെ നേതൃത്വത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സജിത്ത്, യെസ്, ഡാനി, അതാണ് ഡാനി വ്യക്തമാക്കുന്നത്. ഡാനി, ഒരു ചെറിയ കാര്യം കൂടി ഉള്ളത്, ഇന്ന് ഹൈക്കോടതിയിൽ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കപ്പെടുന്നു എന്നും കൂടി അറിയുന്നു. കൊച്ചിയിലെ വാർത്തകളിൽ പ്രധാനമായി അതും കൂടി വരുന്നുണ്ട്. ഒന്ന് വന്ദനാദാസിന്റെ വിഷയമാണ്, അതിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട ഒരു വിഷയം കൂടിയാണ്. കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അട്ടപ്പാടി മധു കേസിലെ പ്രതികൾ നൽകിയ അപ്പീലിനും ഇന്ന് കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് എന്തൊക്കെയാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഡാനി, ഇതിൽ ഡോക്ടർ വന്ദനയുടെ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ വന്ദനയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോടതിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നത്. അഭിഭാഷകനായ മനോജ് രാജഗോപാലാണ് ഹർജിക്കാരൻ. ഈ അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഹർജിക്കാരൻ ഇതിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ളൊരു പരാമർശങ്ങൾ അടക്കം കോടതി നടത്തുന്നത് എന്നതും
valare nirnayakam thaniyana oppam thaniyana attappadi madhu aalkootta kola case prathikal nalgiya appeal high court ki irunna parigannikku varunnunda mannarkadu kodathi vidhikkethirayana appeal samarpichittulladu ee kodathi vidhi raddaakkanam enna oru aavashyamaana prathikal pradhanamayi munnottu vekkunnathu justice v arunde kodathiyana ee case parigannikkum cheyyunna rendu case ഇന്ന് രാവിലെ തന്നെ പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജിത്.